ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് ടൺ കണക്കിന് വരുന്ന ഡി ഡി ടി എന്ന കീടനാശിനി അടങ്ങിയ ബാരലുകൾ ലോസ് ആഞ്ചലസ് തീരത്തിന് സമീപം കടലിലേക്ക് വലിയ തോതിൽ പുറന്തള്ളപ്പെട്ടത് ആഞ്ചലസ് മേഖലയിൽ ഡി ഡി റ്റിയുടെ വിതരണം നടത്തിയിരുന്ന കമ്പനിയാണ് നൂറുകണക്കിന് ബാരലുകൾ പസഫിക് സമുദ്രത്തിൽ ഉപേക്ഷിച്ചത് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നേരിയ അളവിൽ പോലും വിഘടിക്കാതെ വരുന്ന ഈ ഡി ഡി ടി പ്രദേശത്തെ സ്വാഭാവിക ജൈവവ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സമാനതകളില്ലാത്ത ആഘാതമാണ് ഇപ്പോൾ മാറിയ കാലാവസ്ഥ സാഹചര്യത്തിൽ ഗവേഷകർ ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ കടൽത്തട്ടിലുള്ള ഈ ഡിഡിറ്റി വൈകാതെ കരയിലേക്ക് സമുദ്രത്തിലൂടെ എത്താനുള്ള സാധ്യതയാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നത് ക്യാൻസർ സാധ്യത വലിയ അളവിലുള്ളതിനാൽ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള രാജ്യാന്തര കൂട്ടായ്മകളുടെ തീരുമാനപ്രകാരം ലോകമെമ്പാടും നിരോധിച്ച കീടനാശിനിയാണ് ഡിഡിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലോസ് ആഞ്ചലസിന് സമീപം കടൽത്തട്ടിൽ ഈ കീടനാശിനിയുടെ വലിയ ശേഖരം കണ്ടെത്തുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ കീടനാശിനി ഇവിടെ തള്ളിയ ഏകദേശ കാലഘട്ടവും ബാറിലുകളിൽ നിന്ന് ഇവ വിതരണം ചെയ്തിരുന്ന കമ്പനിയുടെ പേരും കണ്ടെത്തിയത് കാലിഫോർണിയയിലുള്ള മോൺട്രസ് കെമിക്കൽ കോർപ്പറേഷൻ ാണ് ഈ കമ്പനി ഇതിനു മുൻപും പല അപകടകരമായ രാസവസ്തുക്കളും ഇതേ കമ്പനി അലക്ഷ്യമായി കടലിൽ തള്ളിയതായി അധികൃതർ കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനാണ് ഡിഡിറ്റി എന്ന രാസമിശ്രിതം ശാസ്ത്രലോകം കണ്ടെത്തുന്നത് അന്ന് മലേറിയ ടൈഫസ് തുടങ്ങിയ കൊതുകുകളും മറ്റു പ്രാണികളും മൂലം വരുന്ന രോഗങ്ങൾ തടയാനുള്ള വസ്തുവായാണ് ഡിഡിടി ഉൽപ്പാദിപ്പിച്ചത് എന്നാൽ പിന്നീട് അങ്ങോട്ട് കൊതുക് പോലുള്ള പ്രാണികൾ ഈ രാസപദാർത്ഥത്തിനെതിരെ പ്രതിരോധശേഷി കൈവരിച്ചു തുടർന്നാണ് അതിലും സൂക്ഷ്മജീവികളെ കൃഷി നശിപ്പിക്കുന്നതിൽ നിന്ന് തടയാനുള്ള രാസവസ്തുവായി ഡിഡിറ്റി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു കീടനാശിനി മൂലം ലോകത്തുണ്ടായ ആരോഗ്യകരവും പാരിസ്ഥിതികവുമായി വലിയ പ്രതിസന്ധിയുടെ തുടക്കമായിരുന്നു ഈ തീരുമാനം ഡിഡിടി ഉൽപ്പാദനമായ പരമോന്നതി എത്തിയ നാളുകളായിരുന്നു ആ പതിറ്റാണ്ടുകൾ വ്യക്തമായ മാലിന്യ സംസ്കരണ പദ്ധതിയോ സാങ്കേതിക വിദ്യയോ ഇല്ലാത്തതിനാൽ ഡി ഡി ടി ഉൽപ്പാദിപ്പിച്ച ശേഷമുള്ള അപകടകരമായ മാലിന്യം മോൺട്രസ് കോർപ്പറേഷൻ വീപ്പുകളിലാക്കി കടലിൽ തള്ളുകയായിരുന്നു കൃഷിക്ക് മറ്റും ഉപയോഗിക്കാനുള്ള ഫാക്ടറിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഡി ഡി റ്റിയേക്കാൾ അപകടകാരിയാണ് മാലിന്യത്തിലൂടെ വരുന്ന ഡി ഡി ടി ഇതാണ് വലിയ തോതിൽ അക്കാലത്ത് കടലിലേക്ക് തള്ളിയതും ഈ ബാർലുകളെല്ലാം തന്നെ ഇപ്പോഴും സീൽ ചെയ്ത അവസ്ഥയിൽ തന്നെയാണ് എന്നാൽ പല ഭാഗങ്ങളിലും വിള്ളൽ നിമിത്തം ഈ ബാറലുകളിൽ നിന്ന് ഡി ഡി ടി ഇപ്പോഴും ചോരുന്നുണ്ടെന്നും ഗവേഷകർ കണ്ടെത്തി ഈ ഡിഡിറ്റി അകട്ടെ വളരെ അപകടകരമായ നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് കാലപ്പഴക്കം ഉണ്ടായെങ്കിലും ഇവയുടെ അപകടം സൃഷ്ടിക്കാനുള്ള വീരം ചോർന്നു പോയിട്ടില്ലെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പഠനത്തിലാണ് ഡി ഡി ടി പ്രദേശത്തെ ജൈവമേഖലയെ എങ്ങനെ ബാധിച്ചുവെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞത് ഈ തീരദേശത്തെ മേഖലയിലുള്ള നാനൂറ് കടൽസിംഹങ്ങൾ നാലിലൊന്ന് ജീവികൾക്കും ക്യാൻസർ ഉണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയത് ക്യാൻസർ ബാധിതരായ കടൽ സിംഹങ്ങളുടെ തൊലിപ്പുറമെ വലിയ തോതിൽ ഡിഡിറ്റിയുടെ അംശവും കണ്ടെത്തിയിരുന്നു ഈ ഡിഡിറ്റിയുടെ സാന്നിധ്യം കടൽ സിംഹങ്ങളെ രോഗബാധിത ുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടാകാമെന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത് മനുഷ്യരിലും ഡിഡിറ്റിയുടെ സാന്നിധ്യത്തിൽ വിളർച്ച ക്യാൻസർ കരൾ രോഗങ്ങൾ വൃക്ക തകരാർ തുടങ്ങിയ പ്രശ്നങ്ങൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് സമാനമായ ലക്ഷണങ്ങളാണ് കടൽസിംഹങ്ങളുടെ കാര്യത്തിലും ഗവേഷകർ കണ്ടെത്തിയത് ഇതിൽ നിന്നാണ് സ്വാഭാവിക കാരണങ്ങൾക്ക് പുറമെ ഡിഡിറ്റിയും കടൽ സിംഹങ്ങളെ രോഗബാധിതരാക്കുന്നുണ്ടെന്നും ഇവർ തിരിച്ചറിഞ്ഞത്